അതുകൊണ്ട് നമ്മുടെ ആചാര്യന്മാർ ചർച്ച ചെയ്യുമ്പോൾ രൂപപരിണാമത്തെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഭാവപരിണാമത്തെയും ഭാവനാവിലാസത്തെയും പരിഗണിച്ച് പറയും. ഇത്രയും ആമുഖം മനസ്സിലായല്ലോ. ഇനി ശ്ലോകത്തിലേക്ക് വരാം. സകലമാനരൂപപരിവർത്തനങ്ങളെയും പരിണാമങ്ങളെയും അതുപോലെ തന്നെ ഭാവപരിണാമങ്ങളെയും പുരസ്കരിച്ച് ഭഗവാൻ പറയുന്നു, യേചൈവ സാത്വികാ ഭാവ രാജസാസ്താമസാശ്രയേ. രാജസികവും താമസികവും സാത്വികവുമായിട്ടുള്ള സകല പ്രകാശങ്ങളും പ്രകാരങ്ങളും പ്രകടനങ്ങളും മത്തയേ വേതി താൻ വിദ്ധി, അതൊക്കെ എൻ്റേതാണ് എന്ന് മനസ്സിലാക്കിയാലും എന്നിൽ നിന്ന് ആവിർഭൂതമായതാണ് എന്ന് മനസ്സിലാക്കിയാലും, മത്ത എന്നിൽ നിന്ന് സംഭവിച്ചതാണ്. ഏത് സത്വവും രജസ്സും തമസ്സും അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രകാശങ്ങളും പ്രകാരങ്ങളും പ്രകടനങ്ങളും. കേട്ടില്ലേ, ചിലതിൽ തമസിൻ്റെ അംശം കൂടും, ചിലതിൽ രജസിൻ്റെ അംശം കൂടും, ചിലതിൽ സത്വത്തിൻ്റെ അംശം കൂടും. ഇപ്പം ഇവിടെ ഭഗവാൻ പറയുന്നത് മുഴുവൻ പ്രപഞ്ചത്തെയും പുരസ്കരിച്ചാണ്. ഇതിലൊന്നും എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടില്ല, ഒഴിവാക്കപ്പെട്ടിട്ടില്ല. എവ്രിത്തിങ് ഈസ് ഇൻക്ലൂഡഡ്, എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഭഗവാൻ പറയുന്നു, ഇതൊക്കെ മത്തയേവേതി താൻ വിദ്ധി, സ്വപ്നത്തിൽ പറയുന്നത് പോലെ ഞാൻ കണ്ട സ്വപ്ന ലോകം മുഴുവൻ എന്നിൽ നിന്നുണ്ടായതാണെന്ന് നമുക്ക് ഉണർന്നു വന്നാൽ പറഞ്ഞൂടെ, അതുപോലെ ഭഗവാൻ പറയുന്നു, മത്തയേവേതി താൻ വിദ്ധി. ഇവിടെ എന്താ ഭഗവാൻ പറഞ്ഞു വെച്ചത്? ക്രോധിയുടെ ക്രോധവും സംതൃപ്തന്റെ ചിരിയും മടിയന്റെ മടിയും എന്ന് വേണ്ട എല്ലാം മത്തയേവേതി എന്നിൽ നിന്നുണ്ടായതാണ്. താൻ വിദ്ധി. കമ്പ്യൂട്ടറിൽ ഇത്തിരി പരിചയിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, ആ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ലോകങ്ങളാണ് വിരിഞ്ഞു വരിക. സിനിമയൊക്കെ കാണാം, എന്തൊക്കെ കാണുന്നു, കളറായിട്ട് കാണില്ലേ. പക്ഷെ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ, അത് കമ്പ്യൂട്ടറിലേക്ക് വേണ്ട, ടി വിയിലായാലും ശരി, ടി വിയിൽ നിങ്ങൾ നല്ലൊരു ചിത്രം കണ്ടുകൊണ്ടിരിക്കുക, ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുക, ഏതാ ഫിലിം, ഏതോ ആവട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ പ്രക്ഷേപണത്തിൽ എന്തെങ്കിലും തകരാറോ അല്ലെങ്കിൽ നമ്മുടെ ടി വി സെറ്റിന് എന്തെങ്കിലും തകരാറോ വന്നാൽ രൂപം പെട്ടെന്ന് നെടുകയും കുറുകയുള്ള വരകളായിട്ട് പ്രത്യക്ഷപ്പെട്ട് കളയും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ശരിക്കും അങ്ങനെയാണ്. ആ നെറുകയും കൊഴുകയുള്ള വരയുണ്ടല്ലോ, അതിങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് എന്ത് തോന്നുക? ഇതൊരു വ്യക്തി രൂപമാണെന്ന് തോന്നുക. ശരിക്കും വരയും കുറിയും തന്നെയുള്ളൂ, ആകത്തുകയില്ല. മനസ്സിലാവുന്നില്ലേ? ഇതുപോലെ പല ഘടകങ്ങളും ഊടും പാവും ചേർത്ത് വെച്ചിട്ടാണ് ഈ ലോകം മുഴുവനെ. മൂന്ന് നൂലുകളെ ആകെയുള്ളൂ, അത് സത്വം രജസ് തമസ്. ഇതിനെ പുരസ്കരിച്ച് ഭഗവാൻ പറയുന്നു, എല്ലാ ഭാവവികാരങ്ങളും എല്ലാ രൂപപരിണാമങ്ങളും എന്നിൽ നിന്നുണ്ടായതാണ്. ഇത് തുടക്കത്തിൽ എന്താ പറയാത്തത്? തുടക്കത്തിൽ നമ്മൾ സാധനാപാതയിൽ ധർമ്മത്തിന് അവിരുദ്ധമായ കാമത്തെ മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ, കാമരാഗവിവർജിതമായ ബലം മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് പോവുക തന്നെ വേണം, അവിടെ പിന്നെ ഈ പരിഗണനകളൊന്നുമില്ല. മത്തയേവേതി താൻ വിദ്ധി, ഇതൊക്കെ എന്നിൽ നിന്ന് ഉയർന്നു വന്നതാണെന്ന് മനസ്സിലാക്കിയാലും, നതു അഹം തേഷു തേ മയി, അഹം തേഷു ന, ഞാൻ അവയിൽ ഇല്ല. ഞാൻ അവയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവയുടെ യാതൊരു ഗുണദോഷങ്ങളും അവയുടെ യാതൊരു ന്യൂനതകളും നാശവും എന്നെ ബാധിക്കുന്നില്ല. നതു അഹം തേഷു, അഹം തേഷു ന, തേ മയി, അവയൊക്കെ എന്നിലാണ്. അവ എന്നിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അവയ്ക്ക് ആധാരമാകുന്നു. പക്ഷെ ഞാൻ അവയിലില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് അത്, കാരണം ഞാൻ സർവവ്യാപിയാണല്ലോ. പക്ഷെ ഇവിടെ എന്താ വിശേഷം? ഞാൻ തന്നെയാണ് അതെങ്കിലും അതിൻ്റെ ഗുണദോഷങ്ങൾ എന്നെ ബാധിക്കില്ല. ഇതാണ് വിശേഷം.
ആ വിവേകം പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ ഉപദേശിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കാനൊക്കെ ഉത്സാഹിച്ചോളൂ, പക്ഷെ വേറൊരു കരുത്തും കൂടി നാം നേടിയെടുക്കണം. അതെന്താണെന്നറിയാമോ? ഒട്ടലില്ലാതെ ഇരിക്കാൻ. ചിലരൊക്കെ പറയാറുണ്ട്, എൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാനേ പറ്റണില്ല. ഒരു ഘട്ടത്തിൽ നിങ്ങൾ പറയൂ, ഉത്സാഹിക്കൂ കേട്ടോ, പിന്നെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എന്ത് പറയണം, എനിക്ക് ദേഷ്യമുണ്ട്, ദേഷ്യം വരും, ദേഷ്യം പോവും, പക്ഷെ ഞാൻ അതിനാൽ സ്വാധീനിക്കപ്പെടില്ല. കാരണം എന്താണ്? ഞാൻ ഈ ദേഷ്യത്തെയും അറിയുന്നവനാകുന്നു. അങ്ങനെ പ്രായോഗികമായും ഈ നിർദ്ദേശത്തെ നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലാവുന്നില്ലേ? ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറയും, ദേഷ്യം നിങ്ങളെ പിടിക്കരുത്, ദേഷ്യത്തെ വേണമെങ്കിൽ നിങ്ങൾ പിടിച്ചോളൂ. ആ ഒരു ഡിസ്ക്രിമിനേഷൻ അത് സാധിച്ചെടുക്കാം. കാരണം ഭഗവാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? മത്തയേ വേദി താൻ വിധി നത്വഹം ദേഷു തേമയി എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രയോജനപ്പെടുത്താം.